കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൈറ്റ് മാപ്പ് എന്തെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് കൺസോളിനെ കുറിച്ച് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗൂഗിൾ സെർച്ച് കൺസോളിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, robots.txt. ഓക്കെ, നമ്മൾ ഈ ഒരു സൈറ്റ് മാപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് robots.txt. robots.txt എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും robots.txt. പക്ഷേ അതിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് ഒരുപാട് പേജ് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് പേജ് ഉണ്ടാവും, ഗൂഗിൾ ക്രോൾ ചെയ്യേണ്ട പേജ് ഉണ്ടാവും, ഗൂഗിൾ ക്രോൾ ചെയ്യേണ്ടാത്ത പേജ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഗൂഗിൾ ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈറ്റ് മാപ്പ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു പേജ്, ഒരു പെർട്ടിക്കുലർ പേജ് ഗൂഗിൾ ക്രോൾ ചെയ്യേണ്ട, അത് ഇൻഡെക്സ് ചെയ്യേണ്ട, അത് റാങ്ക് ചെയ്യേണ്ട, അത് ഒരു യൂസർക്ക് വേണ്ട പേജല്ല. ഓക്കെ, അങ്ങനെ ഗൂഗിളിനെ കമാൻഡ് ചെയ്യുന്ന ഒരു കോഡാണ് robots.txt. നമുക്ക് ഏതെങ്കിലും പേജിൽ ആ ഒരു പേജ് ഗൂഗിളിൽ റാങ്ക് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഗൂഗിളിൽ വിസിബിൾ ആവേണ്ട എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു robots.txt അതിൽ ഓണാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു പേജ് വിസിബിൾ ആവില്ല ഗൂഗിളിൽ. ഓക്കെ, അതെങ്ങനെയാന്ന് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഇതിനെയാണ് robots.txt എന്ന് പറയുന്നത്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു ക്രോളിംഗ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു robots.txt എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് അങ്ങനെ ക്രോൾ ചെയ്യേണ്ടാത്ത പേജെന്ന്. ഒരുപാടുണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ, ഫ്ലിപ്കാർട്ടിൻ്റെ കാർട്ടുണ്ട് നമ്മുടെ, എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഐറ്റംസൊക്കെ കാർട്ട് ചെയ്ത് വെക്കും. ആ ഒരു കാർട്ട് ചെയ്യേണ്ട പേജ്, അല്ലെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് നടക്കുന്ന പേജ് ഒരിക്കലും ഗൂഗിളിന് ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ട് കൊടുക്കില്ല. അതിൽ robots.txt ഇട്ട് വെച്ചിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ, അത് ക്രോൾ ചെയ്തിട്ടോ അത് ഇൻഡെക്സ് ചെയ്തിട്ടോ പ്രത്യേകിച്ച് ഫ്ലിപ്കാർട്ടിനൊരു ബെനിഫിറ്റില്ല. ഓക്കെ, ആമസോണിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. സോ നമുക്ക് ആവശ്യമില്ലാത്ത പേജ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ, ഓക്കെ, ഇപ്പോൾ ഇത് എൻ്റെ വെബ്സൈറ്റാണ്. ഇതിൽ ഒരുപാട് പേജുണ്ട്, ഹോം ഉണ്ട്, അബൌട്ട് ഉണ്ട്, കോഴ്സ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിസൈൻ സ്കൂൾ, അങ്ങനെ ഒരുപാട് പേജസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ക്രോളിങ്ങിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചില പേജ് ഞാൻ ക്രോൾ ചെയ്യണ്ട എന്ന് കമാൻഡ് ചെയ്തിട്ടുണ്ട് ഗൂഗിളിൽ. അതെന്താന്ന് വെച്ചാൽ, ഈ അബൌട്ടിൽ ഇപ്പോൾ ഈ സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു പേജുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ robots.txt ഇട്ട് വെച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഇത് ക്രോൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ് എന്ന് വെച്ചാൽ, ഈ ഒരു പേജ് വെബ്സൈറ്റിൽ ആരും ഒന്നും ടൈപ്പ് ചെയ്യില്ല. ഇപ്പോൾ ലൈഫ് അറ്റ് ഹാക്കാന്നാണ് ഈ ഒരു പേജിൻ്റെ ഇത്, അല്ലെങ്കിൽ സക്സസ് സ്റ്റോറീസാണ് ഈ ഒരു പേജ്. ഈ സക്സസ് സ്റ്റോറീസ് എന്ന് ആരും ഗൂഗിളിൽ സെർച്ച് ചെയ്യില്ല. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഒരു പേജ് കിട്ടേണ്ട ആവശ്യമില്ല. ഇത് ഒരു യൂസർ എൻ്റെ വെബ്സൈറ്റിലോട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു യൂസർ എൻ്റെ ഒരു ടാർഗറ്റിംഗ്, ഈ ഒരു ടാർഗറ്റിംഗ് പേജിലോട്ട് ഒരു യൂസർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അവർക്ക് ജസ്റ്റ് എൻ്റെ വെബ്സൈറ്റിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു അക്കാഡമിനെ കുറിച്ച് അറിയണം. അവർ ഈ അബൌട്ട് ഒക്കെ ഈ സക്സസ് സ്റ്റോറീസ് ആരൊക്കെ ഉണ്ട് എന്ന് അറിയണം, അല്ലെങ്കിൽ ലൈഫ് അറ്റ് ഹാക്കാം എൻ്റെ ഈ ഹയർസ് ആൻഡ് കോ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് അവർ ക്ലിക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം കിട്ടും. പക്ഷേ അതല്ലാതെ ഇത് റാങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ക്രോൾ ചെയ്യേണ്ട പേജ് ഉണ്ടാവും, ക്രോൾ ചെയ്യേണ്ടാത്ത പേജ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ robots.txt യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ക്രോൾ ചെയ്യേണ്ടാത്തൊരു പേജ്, നമുക്ക് ഗൂഗിൾ ക്രോൾ ചെയ്യേണ്ട, അതിൽ ഗൂഗിളിലെ ബോട്ട്സ് വരണ്ട, ഓക്കെ, അങ്ങനെ ഒരു പേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ robots.txt യൂസ് ചെയ്തിട്ട് ഒരു നോ ഇൻഡെക്സ് ടാഗ് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി, ഗൂഗിളിലെ ക്രോളേഴ്സ് അത് ഇൻഡെക്സ് ചെയ്യില്ല, ക്രോൾ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ robots.txt മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്.